അല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താണ് പറയുന്നത്? മസലുല്ലദീ യഖ്റഉൽ ഖുർആൻ, മസലുല്ലദീ യഖ്റഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുടെ ഉപമ. എങ്ങനെ പാരായണം ചെയ്യുന്ന ആളാണ്? വഹുവ ഹാഫിളുൻ ലഹു, അയാൾ ഹാഫിളാണ്, ഹൃദസ്ഥമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഖുർആനിൽ നിന്ന് ഹൃദസ്ഥമാക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ ആദരിക്കപ്പെട്ട മലക്കുകളിൽ നിന്നുള്ള ദൂതന്മാരുടെ കൂടെയായിരിക്കും. സഫറത്ത് എന്ന് പറഞ്ഞാൽ സന്ദേശവാഹകരായ മലക്കുകൾ, വേദഗ്രന്ഥങ്ങളുടെയും മറ്റു സന്ദേശങ്ങളുടെയും വാഹകരായ മലക്കുകൾ. അവർ പുണ്യവാന്മാരാണ്, മാന്യന്മാരാണ്. അവരുടെ കൂടെയായിരിക്കും ഖുർആനിൽ ഹിഫ്ളുള്ള ഒരു വ്യക്തി. മസലുല്ലദീ യഖ്റഉൽ ഖുർആന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതോടൊപ്പം വഹുവ ഹാഫിളുൻ ലഹു, അയാൾ അത് ഹിഫ്ളാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരും ആദരിക്കപ്പെട്ടവരുമായ മുഖറബീങ്ങളായ സഫറത്തിൻ്റെ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെയായിരിക്കും. വമസലുല്ലദീ യഖ്റ, എന്നാൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. വഹുവ യതആഹദുഹു, പ്രയാസപ്പെട്ടാണ് പാരായണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നോക്കി ഓതാനാണ് അറിയുന്നത്, അതിൽ തന്നെ പ്രയാസമുണ്ട്. അതല്ലെങ്കിൽ ഹിഫ്ളാക്കിയിട്ടുണ്ട്, പക്ഷേ ഹിഫ്ള് അത്ര സ്ട്രോങ് അല്ല. ഈ രണ്ടർത്ഥവും അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. വഹുവ അലൈഹി ശദീദുൻ, അയാൾക്ക് വളരെയധികം പ്രയാസമുണ്ട്, എന്നാലും പരിശ്രമിക്കുന്നു. ഫലഹു അജ്റാൻ, അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ്. ഒന്ന് ഖുർആൻ പാരായണത്തിൻ്റെ പ്രതിഫലം, മറ്റൊന്ന് ആ പ്രയാസം സഹിച്ചുകൊണ്ടത് ചെയ്യാനുള്ള സന്നദ്ധതക്കുള്ള പ്രതിഫലം. രണ്ട് പ്രതിഫലമാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസിനെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനിൽ മഹാറത്തുള്ള വ്യക്തി, മാഹിർ എന്ന് പറഞ്ഞാൽ മഹാറത്തുള്ള, നൈപുണ്യമുള്ള വ്യക്തി. ബിൽ ഖുർആൻ, ഖുർആനിൽ നൈപുണ്യമുള്ള ഒരു വ്യക്തി. മഅ സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ സഫറത്തിൻ്റെ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെയാണ്. വല്ലദീ യഖ്റഉൽ ഖുർആന വയതതഅതഹു ഫീ, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നാൽ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓതുന്നത്. വഹുവ അലൈഹി ഷാഖുൻ, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലഹു അജ്റാൻ, ആ വ്യക്തിക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഈ ഹദീസിൻ്റെ ഷറഹുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസും ഈ ഹദീസും ഇതിൻ്റെ ഷറഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ, വല്ലദീ യഖ്റഉൽ ഖുർആന വയതതഅതഹു ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ വഫി റിവായത്തിൽ ഉഖ്റാ വഹുവ യഷ്തദ്ദു അലൈഹി ലഹു അജ്റാൻ. ഇങ്ങനെ പറയപ്പെട്ടിട്ടുള്ള ഈ രണ്ട് ഹദീസുകൾ, ആ ഹദീസിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം പറയുന്നു, അസ്സഫറ, സഫറത്ത് എന്ന് പറഞ്ഞാൽ ജമീഉ സാഫിരിൻ, സാഫിറിൻ്റെ ജംആണ്. കകാതിബിൻ വകതബ വസാഫിറു അർറസൂലു, സാഫിർ എന്ന് പറഞ്ഞാൽ റസൂൽ, വസഫറത്തു അർറസൂൽ, സഫറത്ത് എന്ന് പറഞ്ഞാൽ റസൂലുകൾ. ലിഅന്നഹും യുസ്ഫിറൂന ഇലന്നാസി ബിറിസാലാത്തില്ലാ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ആളുകളാണത്. വഖീല സഫറത്തു വൽകതബ വൽബററ അൽമുത്തീഊന മിനൽ ബിർരി വഹുവ ത്വാഅ. ബററ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർ, അള്ളാഹുവിനെ ധാരാളമായി അനുസരിക്കുന്ന ഹഫലത്തിൻ്റെ, കത്തബത്തിൻ്റെ മലക്കുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ വൽ മാഹിർ, മാഹിർ എന്ന് പറഞ്ഞാൽ അൽ ഹാദിഖുൽ കാമിലുൽ ഹിഫ്ൽ, പൂർണ്ണമായും ഖുർആനിൽ ഹിഫ്ളുള്ള വ്യക്തിയാണ്. അതോടൊപ്പം നല്ല നൈപുണ്യവുമുണ്ട്. അല്ലദീ ലാ യതവഖഫു വലാ യശുഖു അലൈഹിൽ ഖിറാഅ, ആ വ്യക്തിക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തപ്പിത്തടയുന്നില്ല, പ്രയാസമില്ല, നിന്നു പോകുന്നില്ല. ബിജൗദതി ഹിഫ്ളിഹി വഇത്ഖാനിഹി, കാരണം അത്രയും പെർഫെക്റ്റായ ഹിഫ്ളുമാണ്, അത്രയും ഭംഗിയിലാണ് ആ വ്യക്തി ഖുർആൻ പാരായണം ചെയ്യുന്നത്. തജ്വീദിൻ്റെ മര്യാദകളൊക്കെ വളരെയധികം പാലിക്കുന്നു. അതോടൊപ്പം നന്നായി ഹിഫ്ളുണ്ട്, എവിടെയും മറന്നു പോകാതെ നന്നായി ഓതാൻ സാധിക്കുന്നൊരു വ്യക്തി. അതുകൊണ്ടാണ് അവിടെ മാഹിർ എന്ന് ഉപയോഗിച്ചത്, മാഹിർ എന്ന് ഉപയോഗിച്ചത്. വഹുവ ഹാഫിളുൻ ലഹു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ആ മഹാറത്തിൻ്റെ വിശദീകരണം തന്നെയാണ്, അഥവാ ഹിഫ്ള്. അതുകൊണ്ടാണ് പല ഉലമാക്കളും ഇത് ഹിഫ്ളുള്ളവർക്ക് മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹിഫുള്ളില്ലെങ്കിലും നിരന്തരമായി ഖുർആനുമായി ബന്ധപ്പെട്ട് ഹിഫുള്ളതുപോലെ ആരെവിടുന്ന് ഓതിയാലും അത് ഇന്ന അധ്യായത്തിലാണ്, അതേപോലെ തന്നെ ഇന്ന ജുസ്ഇലാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ അവർക്ക് മുഴുവനായി ഓതാൻ കഴിയില്ല, പക്ഷെ ആരെങ്കിലും പാരായണം ചെയ്താൽ അതിൻ്റെ ബാക്കി അവരുടെ നാവിൽ വരും, അതിന്ന സൂറത്തിലാണെന്ന് പറയാൻ അവർക്ക് സാധിക്കും. കാരണം അവർ നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, പക്ഷേ ഹിഫുളാക്കിയിട്ടില്ല. അവരും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, നിരന്തരമായി ഖുർആനുമായി ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മാഹിറുകളായി മാറുക എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. എന്നാൽ അങ്ങനെയല്ലാത്ത ചില ആളുകളുണ്ട്, അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രയാസമുണ്ട്. ഒന്നുകിൽ അവരുടെ ഹിഫ്ളിൻ്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ നല്ല നിലക്ക് തജ്വീദ് അതിൻ്റെ നിയമങ്ങളൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും അവരെ കൊണ്ട് സാധിക്കുന്നത് പോലെ അവർ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് രണ്ട് പ്രതിഫലമാണ് ഉള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും വിശദീകരിച്ചു. ഖാല അൽ ഖാദി യഹ്തമിലു അൻ യകൂന മഅന കൗനിഹി മഅൽ മലായിക അന്ന ലഹു ഫിൽ ആഖിറത്തി മനാസില യകൂനു ഫീഹാ റഫീഖൻ ലിൽ മലായികത്തി അസ്സഫറ ലിത്തിസാഫിഹി ബിസിഫതിഹിം മിൻ ഹംലി കിതാബില്ലാഹി തആല. നാളെ മഹ്ശറിൽ, ഖിയാമത്ത് നാളിൽ മലക്കുകളുടെ കൂടെ സഞ്ചരിക്കുവാനും അവരുടെ കൂടെയാകുവാനും അവരെ സുഹൃത്തുക്കളായി ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ മലക്കുകളും വേദഗ്രന്ഥങ്ങളുടെ സന്ദേശവാഹകരാണ്. അങ്ങനെ ആ വേദഗ്രന്ഥം ഹിഫ്ളാക്കി അതിൻ്റെ സന്ദേശങ്ങൾ വഹിക്കുന്ന ആളുകൾക്കും അതേ സ്ഥാനം അള്ളാഹു നൽകുന്നതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ഖാദി ഇയാളു റഹിമഹുള്ള രേഖപ്പെടുത്തിയത് ഇമാം നവവി റഹിമഹുള്ള നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ വയഹ്തമിലു അൻ യുറാദ അന്നഹു ആമിലും ബിഅമലിഹിം വസാലിഖുൻ മസ്ലഖുഹും. ആ മലക്കുകളെപ്പോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഈ സ്ഥാനമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലക്കുകളെ സംബന്ധിച്ച് സഫറത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു കിറാമിൻ ബററ, മാന്യന്മാരാണ്, പുണ്യവാന്മാരാണ്. അപ്പോൾ അതേപോലെ ജീവിതത്തിലുടനീളം മാന്യത വെച്ച് പുലർത്തുകയും പുണ്യം പ്രവർത്തിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടെന്ന സ്വഭാവമാണത്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടെന്ന സ്വഭാവമാണ്. അവർ മാന്യന്മാരായിരിക്കണം, മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ധാരാളമായി പുണ്യം പ്രവർത്തിക്കുന്ന ആളുകളുമായിരിക്കണം. എന്നാൽ വഅമ്മല്ലദീ യതതഅതഹു ഫീഹി ഫഹുവല്ലദീ യതറദ്ദദു ഫീ തിലാവതിഹി ലിദ്ഉഫി ഹിഫ്ളി. എന്നാൽ ചില ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് ഓതുന്നത് ഒന്ന് ഹിഫ്ളിൻ്റെ ദുർബലത കൊണ്ടാണ്. ഫലഹു അജ്റാൻ, അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. അജ്റുൻ ബിൽ ഖിറാഅ വ അജ്റുൻ ബിതതഅതുഹി ഫീ തിലാവതിഹി. ഒന്ന് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം, മറ്റൊന്ന് പ്രയാസപ്പെടുന്നതിൻ്റെ പ്രതിഫലം. ഇങ്ങനെയും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുണ്ടാവുക, നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്ത് ഖുർആനിലൊരു നൈപുണ്യം ഉണ്ടാവുക എന്നത് വമ്പിച്ച പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ടാണ് വഹുവ ഹാഫിളുല്ലഹു, ഹിഫ്ളോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അത്തരം ആളുകളെ ശ്രേഷ്ഠപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ അൻകബൂത്തിലെ 49-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബൽഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം വമാ യജ്ഹദു ബിആയാതിന ഇല്ലല്ലാലിമുൻ. പരിശുദ്ധ ഖുർആൻ അറിവ് നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളിലാകുന്നു ഉള്ളത്. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ എന്ന് പറഞ്ഞത് ഹിഫ്ളിനെ കുറിച്ചാണ് എന്ന് ധാരാളം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ള്, അതിൽ നൈപുണ്യം നേടുക എന്നത് വലിയ പുണ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഹദീസ് നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാം. അന്നഈഷത്ത് റളിയല്ലാഹു തആല അൻഹ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മസലുല്ലദീ യഖ്റഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുടെ ഉപമ. വഹുവ ഹാഫിളുല്ലഹു, അയാൾ അതിൽ ഹിഫ്ളുള്ള വ്യക്തിയുമാണ്. മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരും മാന്യന്മാരുമായ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെയായിരിക്കും. വമസലുല്ലദീ യഖ്റഉ വഹുവ യതആഹദുഹു, എന്നാൽ ഒരു വ്യക്തി ഖുർആൻ ഓതുന്നു, വഹുവ അലൈഹി ശദീദുൻ, പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ വ്യക്തി പാരായണം ചെയ്യുന്നത്. ഫലഹു അജ്റാൻ, ആ വ്യക്തിക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഇവിടെ ഉലമാക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കാണോ കൂടുതൽ പുണ്യം, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം അവരുടെ പ്രതിഫലം എണ്ണിയിട്ടുണ്ട് ഇവിടെ.
രണ്ട് പ്രതിഫലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നര ഒരു ഹർഫോദിയാലുള്ള പത്ത് കൂലി, മറ്റൊന്ന് പ്രയാസപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കൂലി. എന്നാൽ മാഹിറുകൾക്കുള്ള കൂലി ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂലി ഖുർആനിൽ നൈപുണ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. കാരണം മാഹിറുകൾക്ക് അല്ലാഹു വമ്പിച്ച പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുവാനും സാധിക്കുന്നത്ര ഖുർആനിൽ നിന്ന് ഹിഫലാക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. وَمَا تَشَاءُونَ إِلَّا أَنْ يَشَاءَ اللَّهُ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا.